ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇന്ന് ജ്ഞാനസ്നാനത്തെപ്പറ്റി കൂടുതൽ പഠിക്കുകയാണ്. അതിനുശേഷം ദിവ്യകാരുണ്യത്തിൻ്റെ ഉടനെ നാം ഇന്ന് പഠിക്കും. അപ്പോൾ നാം പഠിക്കുന്ന ഭാഗങ്ങൾ ശരിയായി മനസ്സിലാക്കി ജീവിതത്തെ പ്രാവർത്തികമാക്കുവാനുള്ള കൃപാവരം നമുക്ക് തരണമേ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്താണ്? നാം ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള കൂദാശകൾ, അതായത് പ്രാരംഭ കൂദാശകളായ ജ്ഞാനസ്നാനം, ദിവ്യ പരിശുദ്ധ ദിവ്യകാരുണ്യം, സ്ഥൈര്യലേപനം, പത്താം ക്ലാസ് ആയല്ലോ നിങ്ങളിതെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്കറിയാം അത് സ്വീകരിക്കുന്നതിന് മുമ്പും സ്വീകരിച്ച് കഴിഞ്ഞിട്ടുമുള്ളൊരവസ്ഥ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ എന്താണ്, നിങ്ങൾ അത് എങ്ങനെ അത് പരിപോഷിപ്പിക്കുന്നു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനെന്തൊക്കെ മാർഗങ്ങളുണ്ട്? എന്താണ് മാർഗം? ആദ്യത്തെ മാർഗം, ഞാനത് നിങ്ങളുടെ ഹോം വർക്ക്ഷീറ്റായി ചെയ്യാൻ പറഞ്ഞതാണ്, ഒരു എന്താണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക. എന്താണ്, നിങ്ങൾ ഭവനങ്ങളിൽ എന്താണ് ഭവനങ്ങളിലാണ് ആദ്യം തുടങ്ങേണ്ടത്. അപ്പം ഭവനങ്ങളിൽ നമ്മൾ സന്ധ്യാ പ്രാർത്ഥനയും പിന്നെ എന്താണ് ഞായറാഴ്ചകളിൽ നമ്മൾ കുർബാനയ്ക്ക് കൃത്യസമയത്ത് ചെല്ലാനും എല്ലാം നമ്മൾ അവർ കുട്ടികൾക്കും എല്ലാവർക്കും അവസരം ഉണ്ടാക്കണം. അപ്പം അത് ഒരു വഴിയാണ്. ഇത് കൃത്യമായി നമുക്ക് കുർബാനയ്ക്കൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതല്ല ഒരു ഇത്. പിന്നെ എന്താണ് നമ്മുടെ വേദപാഠം. അപ്പോൾ അവിടെയും നമ്മൾ പന്ത്രണ്ടാം ക്ലാസ് വരെ മതബോധനത്തിന് പോകുന്നു. അപ്പം അതും നമുക്ക് നമ്മുടെ കൂദാശകളെ പരിപോഷിപ്പിക്കുവാനുള്ള ഒരു മാർഗമാണ്. അപ്പം ഇത്രയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്വീകരിച്ച കൂദാശകളെ നമ്മുടെ ഉള്ളിൽ നിലനിർത്തുവാനും അത് പരിപോഷിപ്പിക്കുവാനും സാധിക്കും. ഇനി നമുക്ക് അടുത്ത സെക്ഷനോട്ട് മാറാം. എന്താണ് ജ്ഞാനസ്നാനത്തിൻ്റെ ആവശ്യകത എന്താണെന്നാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ജ്ഞാനസ്നാനത്തെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിലും പഠിച്ചിരുന്നു. എന്താണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ അതിൽ 1-ാമത്തെ ആ ഒരു എന്താണ് അന്ധന് കാഴ്ച ലഭിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട് ആ അധ്യായത്തിൽ. അതിൽ സിലോഹ എന്ന് പറയുന്നുണ്ട്, അയക്കപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് യേശു ക്രിസ്തു ആരാണ്? ദൈവത്താൽ അയക്കപ്പെട്ടവനും ലോകത്തിൻ്റെ പ്രകാശവുമായ ക്രിസ്തുവിൽ ആണ് നാം എല്ലാം പ്രകാശത്തിലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജീവിതം അതുവരെ ഇരുളിലായിരുന്നു അന്ധൻ അദ്ദേഹം. എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ട് യേശു അവനോട് സിലോഹയിൽ പോയി ആ കണ്ണുകൾ കഴുകി
കഴുകാൻ പറയുന്നതോടുകൂടി അവൻ്റെ പ്രകാശം അവന് കണ്ണുകളിലേക്ക് വരികയാണ്. അങ്ങനെ ആ അന്ധൻ്റെ കണ്ണുകൾ പ്രകാശിതമാവുകയാണ്. അവൻ പ്രകാശം കണ്ടു തുടങ്ങുന്നു. ക്രിസ്തുവിന് വേണ്ടി ഭയമില്ലാതെ സാക്ഷിയാകുന്നു. ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ തിരിച്ചറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു വഴി തുറന്നു കിട്ടുകയാണ്. അതേപോലെ തന്നെ നാം ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൽ പ്രകാശിതരും ക്രിസ്തുവാകുന്ന ജ്ഞാനത്തിൽ സ്നാനം ചെയ്യപ്പെട്ടവരും ആയിത്തീരുന്നു. ഇനി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ആൾക്കുള്ള മാറ്റങ്ങൾ. ക്രിസ്തുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുന്നു. ക്രിസ്തുവിനോടൊപ്പം സംസ്കരിക്കപ്പെടുന്നു. ക്രിസ്തുവിനെ ധരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ നീതീകരിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിലൂടെ പൗത്രീകരിക്കപ്പെടുന്നു. ഇങ്ങനെ 5 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതുപോലെ ഈ ജ്ഞാനസ്നാനം എന്ന ഉദ്ദേശ വഴി മറ്റെന്തൊക്കെയാണ് ലഭിക്കുന്നത്? 1 ഉദ്ഭവപാപത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നു. അതുപോലെ ഇത് കർമ്മപാപം നമ്മൾ നേരത്തെ പറഞ്ഞ അത് വ്യക്തിപരമായ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. പാപത്തിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയുണ്ട്, അതിൽ നിന്ന് മോചിക്കപ്പെടുന്നു. പുതിയൊരു ജീവനിലേക്ക് കടന്നു വരികയാണ്. ദൈവപിതാവിൻ്റെ ദത്തുപുത്രൻ ദത്തുപുത്രിയായ നാം മാറുന്നു. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമാക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാകുന്നു. പരിശുദ്ധാത്മാവൻ ദൈവത്തിൻ്റെ ആലയമാക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ശരീരമായ സഭയിലെ അംഗമാകുന്നു. സഭാഗാത്രം പടുത്തുയർത്താൻ വിളിക്കപ്പെടുന്നു. അതുപോലെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ രാജകീയ പ്രവാചക ദൗത്യങ്ങളിൽ ഭാഗഭാക്കുകളാകപ്പെടുന്നു. പിന്നെയോ നിത്യജീവനിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നു. അപ്പം ഇങ്ങനെ അത് എന്താണ് നമ്മൾ മരണശേഷമുള്ള ആ ഒരു ഇതിലേക്ക് പോകണമെങ്കിൽ ജ്ഞാനസ്നാനവും നാം സ്വീകരിച്ചാലേ ഇതെല്ലാം നടക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇനി ജ്ഞാനസ്നാനം സ്വീകരിച്ച ആളുടെ ചില കടമകളുമുണ്ട്, ചില അവകാശങ്ങളുമുണ്ട് അയാൾക്ക്. എന്തൊക്കെയാണ്? അത് നമ്മുടെ പുസ്തകത്തിലുണ്ട്, അത് വളരെ ക്ലിയറായിട്ട്. ജ്ഞാനസ്നാനം സ്വീകരിച്ചയാൾ സഭാ അംഗം ആകുക വഴി തൻ്റേത് മാത്രമല്ല തനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ഒരു ചെയ്ത ക്രിസ്തുവിൻ്റേതാണ്. അതുപോലെ ജ്ഞാനസ്നാന സ്വീകരണം മുതൽ അയാൾ സഭാ കൂട്ടായ്മയിൽ മറ്റുള്ളവർക്കായി സേവനം ചെയ്യുവാനും സഭാ അംഗമെന്ന നിലയിൽ സഭാധികാരികൾ അനുസരിക്കാനും വിധേയപ്പെടാനും ഉള്ള ഉത്തരവാദിത്വം അയാൾക്ക് ഉണ്ട്. അതുപോലെ സഭയിലൂടെ ദൈവത്തിൻ്റെ സ്വീകരിച്ച വിശ്വാസം മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാനും ദൈവജനത്തിൻ്റെ അപ്പോസ്തോലികവും പ്രേക്ഷിതവുമായ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളാനും കടപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം ജ്ഞാനസ്നാനം സ്വീകരിച്ചയാളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്. 1 കൂദാശകൾ സ്വീകരിക്കുക. അറിയാമല്ലോ നമ്മൾ ആദ്യത്തെ കൂദാശയായ ഈ ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ മാത്രമേ ഉള്ളൂ, ബാക്കി 6 കൂദാശകളിൽ ഏതെങ്കിലും നമ്മൾ ഏതൊക്കെയാണ് ഒരാൾക്ക് വേണ്ടത് അത് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ദൈവവചനത്തെ പരിപോഷിക്കുമ്പോൾ നമ്മൾ ബൈബിളും ഇതെല്ലാം വായിച്ചു അത് നമുക്ക് അതിനുള്ള ഉയർച്ച ഇത് എന്താണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കണം. സഭയുടെ മറ്റ് ആധ്യാത്മിക സഹായങ്ങൾ എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നാം ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കണം. ഇവയെല്ലാം നമ്മൾ ബൈബിളിൽ മാത്രമല്ല വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളുണ്ട്. അവയിൽ പ്രകാശം എന്ന ജനതകളുടെ പ്രകാശം 37-ാമത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഹയറാർക്കിയുമായുള്ള ബന്ധം എന്നുള്ള എന്തൊരു ചാപ്റ്റർ ഉണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. എന്താണ് ജ്ഞാനസ്നാനം വീണ്ടും സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ആത്മാവിൽ മായ്ക്കാനാവാത്ത ഒരു ആധ്യാത്മിക മുദ്രയാണ് പതിക്കുന്നത്, ആയതിനാൽ അതിൻ്റെ ആവശ്യം ഇല്ല. അതുപോലെ ഇനിയും ജ്ഞാനസ്നാനം സ്വീകരിക്കാത്തവർക്ക് രക്ഷയുണ്ടോ? ഇത് പല ഇതിലും ചോദിക്കുന്നതെന്ന്, കാരണം മറ്റ് അക്രൈസ്തവരുടെ കാര്യമാണ് അതും എല്ലാം ഇതിൽ വരുന്നുണ്ട്. വിശ്വാസത്തിന് വേണ്ടി മരിക്കുന്ന സ്നാനാർത്ഥികളും സഭയെപ്പറ്റി അറിയാതിരിക്കുകയും എന്നാൽ കൃപാവരത്തിൻ്റെ പ്രചോദനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുകയും ചെയ്യുന്ന അതുപോലെ അവർക്ക് ഇഷ്ടം നിറവേറ്റാൻ സമയിക്കുന്ന ഏവർക്കും രക്ഷയുണ്ട്. അവർ മാമോദിസ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവർക്ക് രക്ഷയുണ്ട്. ഇതും നമ്മുടെ എന്താണ് 2 വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ സഭയും അക്രൈസ്തവരും എന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാമോദിസ സ്വീകരിച്ചിട്ടില്ലാത്തവർക്കും രക്ഷയുണ്ട്. ഇനി വളരെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ 6-ാമത്തെ പാഠത്തിൽ വായിച്ചിരുന്നു ജ്ഞാനസ്നാനം ആർക്ക് നൽകാൻ സാധിക്കും. നമ്മൾ അതിൻ്റെ കാർമ്മികർ ആരാണ്? നിങ്ങൾ പഠിച്ചതാണല്ലോ. അതെ, വൈദികർ, മെത്രാന്മാർ, ലാറ്റിൻ ഇതിലാണ് ഡീക്കന്മാർ, ഇവർക്കെല്ലാം നൽകാൻ സാധിക്കും. എന്നാലോ ഈ ഒരു കൂദാശയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമുക്കും ഏവർക്കും, അതായത് ക്രൈസ്തരായ നമുക്ക് മറ്റൊരാൾക്ക് ഈ കൂദാശ നൽകാൻ സാധിക്കും.
അതെങ്ങനെയാണ്, എന്താണ് പറയുന്നത്? ഈ ഇത് നമ്മൾക്ക് വേണമെങ്കിൽ ഒരു നമ്മുടെ സുഹൃത്തായ ഒരു അക്രൈസ്തവന് ഒരു ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കണമെന്ന് നമുക്ക് നൽകാം. എങ്ങനെ? അവൻ്റെ പേര് വിളിച്ച്, അർച്ചയുടെ പേര് വിളിച്ച്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ സ്നാനപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു നമുക്ക് അർച്ചയുടെ ശിരസിൽ വെള്ളമൊഴിച്ച് നമുക്ക് ജ്ഞാനസ്നാനപ്പെടുത്താൻ പറ്റും. അപ്പം അതാണ് ഈ ഒരു ജ്ഞാനസ്നാനം ആർക്കും നൽകാൻ സാധിക്കും. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് കുറച്ച് പ്രവർത്തനമുണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട്. അത് നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക, ഞാൻ പറഞ്ഞു തരാം എന്താണ് ആ പ്രവർത്തനം. 2 ആ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. ജ്ഞാനം സ്വീകരിച്ച വ്യക്തിക്ക് എന്ന നിലയിൽ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗങ്ങളിൽ നിങ്ങളുടെ കൂടെയുള്ള സഹപാഠികളുണ്ട്. അവരുമായി നിങ്ങൾക്ക് എന്ത് വ്യത്യസ്തമായ പ്രവർത്തന ശൈലികളും മനോഭാവങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് ഒരു നോട്ട് കുറിച്ച് വയ്ക്കുക. അതാണ് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത്. കൂദാശകളുടെ ഏറ്റവും പ്രാധാന്യമുള്ള കൂദാശയാണ് പരിശുദ്ധ വികാരം. നമുക്കവയെ പറ്റിയൊന്ന് ശരിക്കും നോക്കാം. ഈ ഒരു പാഠത്തിൽ നമ്മൾ ചെറിയൊരു വിവരണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം 10-ാമത്തെ പാഠത്തിൽ നാം അതിനെ വളരെ വിശദമായിട്ട് പഠിക്കുന്നു. 10-ാമത്തെ പാഠത്തിൽ അപ്പോൾ ഇംഗ്ലീഷിൽ എന്താണ് പരിശുദ്ധ വികാരത്തിൽ പറയുക? ഹോളി യുക്രിസ്റ്റ്. നോക്കാം, പരിശുദ്ധ വികാരണ സ്വീകരണം ക്രൈസ്തവ പ്രാരംഭം പൂർത്തീകരിക്കുന്നു. ജ്ഞാനസ്നാനം വഴി രാജകീയ പൗരോഹിത്യത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുകയും സ്ഥൈര്യലേപനം വഴി ക്രിസ്തുവിനോട് കൂടുതൽ അഗാധമായി അനുഭവപ്പെടുകയും ചെയ്തവർ മുഴുവൻ സമൂഹത്തോടെ കർത്താവിൻ്റെ ബലിയിൽ ദിവ്യബലി അർപ്പണത്തോടുകൂടി പങ്കുചേരുകയാണ്. നാം എങ്ങനെയാണ്? ഞായറാഴ്ചത്തെ ആ ദിവ്യബലി അർപ്പണത്തിലേക്ക് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഈ നമ്മൾ ദിവ്യകാരണം സ്വീകരിക്കുന്നതോടുകൂടി നമുക്കറിയാമല്ലോ, ഒരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ് ആകുമ്പോൾ നമ്മൾ ദിവ്യബലി പരിശുദ്ധ ദിവ്യകാരണം സ്വീകരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതുകൊണ്ടുതന്നെ നമുക്ക് ഇനി മാറ്റങ്ങളും എല്ലാം വരുന്നതും, അത് പഴയ നിയമത്തിൽ എങ്ങനെയാണത് ഈ പരിസ്ഥിതി ഭരണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദിവ്യകാരണത്താൽ പരിപോഷിതരാക്കുന്ന ശിഷ്യന്മാരും വിശ്വാസ സമൂഹവും. ജ്ഞാനസ്നാന സ്വീകരണത്തിലൂടെ പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തി പ്രാപിച്ച കൂട്ടായ്മയായി തീർന്ന ആദിമ ക്രൈസ്തവ സഭയെപ്പറ്റി നമുക്കറിയാമല്ലോ. അവരെല്ലാം അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അത് അപ്പസ്തോലന്മാരുടെ നടപടിയിൽ നമുക്ക് കാണാം. 2:42 ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആദിമ സഭയിലെ അപ്പം മുറിക്കൽ ശുശ്രൂഷയെ പറ്റി അവർ പറയുന്നു. അവർ ഒരുമിച്ച് അപ്പം മുറിക്കുകയും ബലിയർപ്പണത്തിൽ ഒരുമിച്ച് ചേരുന്ന കാര്യം, അതുതന്നെയാണ് നാം ഇന്നും നമ്മൾ കുർബാനയുടെ സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു സമയമുണ്ട്, എല്ലാവരും ഒരുമിച്ച് വരുന്നു. കൊരിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ പൗലോസിലേ പറയുന്നുണ്ട്, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. കാരണത്തിനേക്കാൾ വിശ്വാസ സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തിൻ്റെ പറ്റും അത് പ്രഖ്യാപിക്കുന്നു. രക്ഷാകര രഹസ്യങ്ങളിലും ഈ പങ്കാളിത്തം കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ തുടരേണ്ട ആവശ്യത്തെക്കുറിച്ച് ദൈവമക്കളെ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി അപ്പത്തിൻ്റെ ബീജിൻ്റെയും സാദൃശ്യയിൽ നൽകപ്പെട്ട ഈ സ്മാരകം എന്തിൻ്റെയൊക്കെ ഒരു അടയാളങ്ങളൊക്കെയാണ്, എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ? അത് ഒരു സ്നേഹത്തിൻ്റെ കൂദാശയാണ്. അതുപോലെ തന്നെ ഐക്യത്തിൻ്റെ ഒരടയാളമാണ്. നാം എല്ലാവരും ഒരുമിച്ച് ഒരു പള്ളിയിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഐക്യമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്നേഹം, എല്ലാവരും ഒരേ സമയത്ത് വരുമ്പോൾ അതൊരു സ്നേഹത്തിൻ്റെയും ഒരു കൂദാശയാണ്. പിന്നെ മറ്റെന്താണ്? ഉപവിയുടെ ബന്ധമാണ്. ഒരു പെസഹ വിരുന്നാണ്, അറിയില്ല പഴയ നിയമത്തിൽ നമ്മൾ പെസഹാവിൻ്റെ, അപ്പം അതിൻ്റെ ഒരു പുതിയ ഇതാണ് പെസഹ വിരുന്നാണ്. സഭാജീവിതത്തിൻ്റെ ഉറവിടവും അത്യുച്ഛ സ്ഥാനവുമാണ്. ഏറ്റവും മുന്തിയ ഒരു പരിഗണനയാണ് ഈ കൂദാശയ്ക്കുള്ളത്. ബൈബിളിൽ നമുക്കറിയാം എല്ലാ സുവിശേഷങ്ങളിലും അവസാനം, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? സുവിശേഷങ്ങളുടെ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ഉള്ള ഭാഗത്ത് ഏറ്റവും അവസാനം പറയുന്നതാണ്, നിങ്ങൾ പോയി ലോകമെങ്ങും സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവല്ല അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. അപ്പം ഇത് നമ്മുടെ മത്തായി സുവിശേഷൻ്റെ 28-ാം അധ്യായത്തിലെ അവസാനത്തെ സെൻറ്റൻസ്. എല്ലാവരും ബൈബിൾ കയ്യിലുണ്ടല്ലോ, എല്ലാവരും നോക്കുക. മത്തായി സുവിശേഷം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞ 4 സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങൾ നിങ്ങൾ പോയാൽ കാണാൻ പറ്റും. ഇതേ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ഈ കടമയാണ് ഇത്, ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താണ് ഇപ്പോൾ എന്താണ് നമ്മൾ ഈ ഇപ്പം ഈ പാഠത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചത്? ജ്ഞാനസ്നാനത്തെപ്പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വന്നു.
അപ്പം എന്താണ് അപ്പസ്തോലന്മാർ പറഞ്ഞത്? അപ്പസ്തോലന നടപടിയിൽ എന്താണ് പറഞ്ഞത്? അന്ന് അന്ന് തന്നെ 3000 പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു ഒറ്റ ഇത് ആ ഒരു സംസാര ഇതിൽ നിന്ന് പത്രോസിൻ്റെ ഇതിൽ നിന്ന് അത്രയും പേര് സ്വീകരിച്ചു. അതുപോലെ തന്നെ ഇനി അതുകൊണ്ടാണ് ഈ പ്രാരംഭ ക്രൂദാശകളായ ജ്ഞാനസ്നാനം സ്ഥൈര്യലേപനമാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ഇത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം പരിശുദ്ധ ദിവ്യകാരനെ എന്തുമേ ഇന്ന് സ്വീകരിക്കുന്ന ആളുടെ ആദിമസഭയുടെ അനുഭവം ഒരു നല്ല കണ്ണാടി. കാരണം നമുക്ക് മനസ്സിലായില്ല ആദിമസഭയിൽ എന്തൊക്കെയാണ്, എല്ലാവരും ഒരുമിച്ചാണ് ഈ ഇതെല്ലാം സ്വീകരിച്ചത്. അപ്പം ഈ ഒരു കൂട്ടായ്മ നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഇത് ബിബലിയിലെല്ലാം ഒരുമിച്ച് പങ്കെടുത്ത് എന്നാലേ ഇതിന് കൂട്ടായ്മ നമുക്ക് ആവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ജ്ഞാനസ്നാനത്തിൻ്റെ വിവിധ ഏത് അവസാന നമ്മൾ തലങ്ങൾ കണ്ടു. ജ്ഞാനസ്നാനത്തിലെ ആർക്കൊക്കെ കൊടുക്കാം, അതിൻ്റെ ഫലങ്ങൾ എന്താണ്, നമുക്കുള്ള അവകാശങ്ങൾ എന്താണ്, എല്ലാം നമ്മൾ ഇന്ന് കണ്ടു. അതുപോലെ നമ്മൾ പരിസ്ഥിതിയെയും ഒരു വളരെ ചെറിയൊരു തോതിൽ നമ്മൾ കണ്ടു. കൂടുതൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, അടുത്ത ക്ലാസ്സിലല്ല, അത് അടുത്ത 10-ാമത്തെ അധ്യായത്തിൽ ഞാൻ വായിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് വരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. Have sight, your faith has saved you. The Gospel of the Lord. So with the angels and all the saints, we declare your glory. As with one voice we acclaim, the body and blood of our Lord Jesus Christ. Thank you.
compassion. He took bread and giving thanks, broke it. And gave it to his disciples, saying, Take this, all of you, and eat of it. For this is my body, which will be given up for you. My God.